വീല്ല ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കക്കാടംപൊയിലെ വീട്ടിലെ ചോലവെള്ളത്തിൻ്റെ കണക്ഷൻ ഇന്നും വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനും നമ്മുടെ ഐബി ഇറാഹിമും കൂടി ഇതാ അത് ശരിയാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞങ്ങൾ കക്കാടംപൊയിൽ നായാടംപൊയിലാണ് ഇപ്പോൾ ഉള്ളത് ഐബി ഇതിലെ ദിസ് വേ എന്തൊരു മടി അപ്പോൾ ഇതാ നമുക്ക് പോവുള്ള വഴി ഇതാ ഇങ്ങനെ കാട് മൂടി കിടക്കുകയാണ് അപ്പോൾ ഇതാ പുതിയ ഷൂ ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതാ ഈ ഒരു വടി കൈ കരുതിയിട്ടുണ്ട് അത് നമ്മൾ നാല് സൈഡും വീശിയിട്ട് വേണം നമുക്കിതിൽ നടന്നു പോകാൻ അട്ടയാണ് പ്രശ്നം കടിക്കണല്ലേ കൊടുങ്കാടായല്ലോ ഇത് നമ്മള് ചോലവെള്ളം വരുന്ന പൈപ്പിന്റെ ഒരു കണക്ഷൻ അവിടെ വിട്ടതാണ് അപ്പൊ ഇവിടെ വെള്ളം വരുന്നില്ല അപ്പൊ നമുക്ക് ചോലേന്റെ അടുത്ത് പോയി നോക്കാം ഇവിടെ വെള്ളം എത്തിയാലേ നമുക്ക് അവിടെ വീട്ടിലേക്ക് വെള്ളം എത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം ഇവിടെ എങ്ങനെ പോയി കുറച്ച് റിസ്ക് ഉള്ള ഏരിയ ആണേ വെള്ളം വരുന്നില്ല വെള്ളം അടഞ്ഞെടുക്കുകയാണ് മേലെ പോയേക്കാം ഈ ഒരു ഭാഗം ഭയങ്കര ഡേഞ്ചറിലാണ് അന്ന ദിവസം വന്നപ്പോൾ പെരുമ്പാമ്പുണ്ട് എന്നതിൻ്റെ ഉള്ളിൽ അപ്പൊ നല്ല സൂക്ഷിച്ചു വേണം ഇതിന് നടക്കാനേ നല്ല തണുപ്പുള്ള സ്ഥലമാണ് അപ്പൊ ഏതിനു ശേഷം പെരുമ്പാമ്പും മൂർക്കമാമൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും സൂക്ഷിച്ചു തന്നെ പാകമാണ് അങ്ങനെടാ പോവാ ഇങ്ങനെ തന്നെ പോവാം വേറെ വഴിയില്ല
മോനെ ഒരു രക്ഷയില്ലട്ടോ അതുകൊണ്ടില്ലേ കഴിഞ്ഞ ദിവസം മഴയ്ക്ക് ആ ഓണ പമ്പിൽ ഒഴിഞ്ഞിങ്ങോട്ട് തൂങ്ങിയിട്ടുണ്ടേ അപ്പൊ അവിടെ നമ്മളെ ചോലോളത്തിന്റെ പൈസ നോക്കാൻ പറഞ്ഞോ അപ്പൊ ഇനി നമ്മളെ ആ ഒരു ഭാഗത്തേക്ക് കടക്കണം ആ ഒരു ഭാഗത്തേക്ക് കടക്കാൻ വഴിയാണ് ഇല്ലാത്തത് അപ്പൊ ഞാനെന്തായാലും ആദ്യത്തെ മേലെ കൊണ്ട് കയറി പോകട്ടെ അതായത് ഓടയല്ലേ മുന്നുണ്ടാവില്ല ഞാൻ കയറി പോകട്ടെ നീ കത്തിന് പിടിക്കോ അവിടെ ചോട്ടല്ലേ ആ മുകളിൽ പിടിക്കോ മുകളിൽ പിടിച്ചിട്ട് പോ വീട്ടിലോ അടുത്ത പെട്ടെന്ന് ചവിട്ടി താവുക അല്ലെങ്കിൽ പോ പോ പെട്ടെന്ന് പോ ഇതാണ് ഉടനെ അച്ചേട്ടണ്ടേ ഇവിടെ ഇട്ടാ മതിയോ ഇവിടെ ഇടാ ഇവിടെ അച്ചേട്ടു അപ്പൊ നമ്മളെ ചോലവെള്ളത്തിന്റെ പൈപ്പിന്റെ അറ്റം ഇതാണ് അപ്പൊ ഇതിൽ കൂടെ കല്ലും മണലും കേറിയിട്ടാണ് ഇത് ബ്ലോക്ക് ആവുന്നത് വെള്ളം ബ്ലോക്ക് ആവണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ ചെറിയൊരു പൊതുപോലെ അതങ്ങനെ മടക്കി മടക്കിയിട്ട് ഇതിൻ്റെ അറ്റത്ത് വെച്ച് കെട്ടാൻ പോവാണ് കെട്ടിയിട്ട് വേണം നമുക്ക് വെള്ളത്തിൽ വെക്കാനേ അപ്പോൾ ഒരുവിധം വലിയ കല്ലും മണലൊക്കെ ഇത് തടഞ്ഞു നിർത്തിക്കോളും എന്നാൽ നമുക്കത് മുറുക്ക കെട്ടാം ൂട്ടിക്കെട്ടല്ലോ അപ്പൊ അത് നല്ല രീതിയിൽ നമ്മളെ കെട്ടി വെച്ചിട്ടുണ്ട് ഇതും കൂടി കെട്ട ഒരു കല്ലുമ്മ കെട്ടി കഴിയുമ്പോൾ കല്ലോക്കട്ടെ കല്ലോക്കാം ഒരു കല്ലോക്കട്ടെ അതെ ഞാൻ ആ കല്ലെടുക്കുക കാരണം മുള കുറച്ച് കഴിഞ്ഞാൽ ഞാനിതിൽ വെള്ളം നോക്കട്ടെ ഇവിടെ ഇവിടെ എവിടെയെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇവിടെ താഴെ വെള്ളം വരുന്നുണ്ടോ നോക്കാം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവിടെ ഇപ്പോൾ വെള്ളം വരേണ്ടതാണ് അപ്പൊ ഇതാ കണ്ടില്ലേ നമ്മുടെ വെള്ളം ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ടേ അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെ ഇവിടെ വെള്ളം വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ ഓരോ പൈപ്പിൻ്റെയും ബ്ലോക്ക് തീർത്ത് തീർത്ത് വേണം നമുക്ക് നമ്മുടെ വീട്ടിലെത്താന് പേരൻ്റെ അവിടെ വെള്ളം വരുന്നുണ്ടോ നോക്കണം അവിടെ വരുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരും
അങ്ങനെ നമ്മൾ പൈപ്പൊക്കെ ശരിയാക്കി തന്നെ നമ്മൾ വന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആ റോഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കയറ്റം കൂടി കയറിയാൽ നമ്മുടെ റോഡാണ്. അതാണ് നമ്മുടെ ജീപ്പ് ഇരിക്കുന്നു. ഇതൊക്കെ നായാടൻ പോയ ഭാഗത്ത് മല കയറി വരുന്ന ടീംസാണ്. അപ്പോൾ ഇനി നമ്മുടെ വെള്ളം വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ നമുക്കൊരു ജോയിൻ്റ് ഉണ്ട്. ഈ ജോയിൻ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം, അവിടെ വെള്ളം വരുന്നുണ്ടോ എന്ന്. എന്ത്, ഇല്ല കുറേ ആൾക്കാണ്ട്. ഓഫ് ആയി കളി. അപ്പോൾ ഇവിടെ ഒരു ജോയിൻ്റ് എടുത്ത് നമുക്കൊന്ന് അയച്ചു നോക്കാം, ഇവിടെ വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കാം. നോക്കട്ടെ. വെള്ളം വരുന്നുള്ള എയർ എടുത്ത്. അത്രയും ദൂരം എടുത്തണ്ടേ? രണ്ട് മൂന്ന് മിനിറ്റ് ടൈം എടുക്കും. അതാ കണ്ടില്ല, ആദ്യം ചെളിവെള്ളമാണ് എന്റെ പൈപ്പര്. കംപ്ലീറ്റ് ചെളിവെള്ളം വന്നോണ്ടിരിക്ക. ഈ പൈപ്പിലെ വെള്ളം ഫുള്ളായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഈ വെള്ളം തെളിയും ചെയ്യും. എന്നിട്ടാണ് നമുക്ക് ഈ പൈപ്പിനെ ജോയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഈ കലക്കം വെള്ളം വീട്ടിലെത്തുക. ഒന്നും കൂടി ഉയരത്തിലാണെങ്കിലേ നല്ല പ്രഷറിൽ വെള്ളം വരും. നമുക്ക് സ്പ്രിംഗ്ലറൊക്കെ വർക്ക് ചെയ്യാം. മറ്റോ ആദ്യം വെച്ചോളാം. അങ്ങനെ ഇതാ നമ്മുടെ ചോലവെള്ളം, അത് അവിടെ എത്തിട്ടോ. കണ്ടില്ലേ, നല്ല തെളിഞ്ഞ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടെ ദമ്മിൽ വരാണ്ട്. ആ കണ്ടില്ലേ, വെള്ളം വരാൻ തുടങ്ങി. അപ്പം നമുക്ക് സ്വിമ്മിംഗ് പൂളിലുള്ള പഴയ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളം ഇതിക്ക് ഇങ്ങനെ കൊടുക്കാം. അളക്കല്ലേ, ഗൈസ് അങ്ങനെ അട്ട കടിച്ചിരിക്കുകയാണ്. ഗൈസ് കുറച്ചും കൂടി മതക്കാൻ പറഞ്ഞേ, അതാണ്ട് കേൾക്കുള്ളൂ. എടാ ആ ഇത് ചൂടാക്കിയ പോ, ചൂടായ പോകുന്നത്. താത്താ ഒന്ന് ചൂടാക്കേ, ഒന്ന് ചൂടാക്ക. ഇറങ്ങി പോടാ, ഫോണല്ല വിട്ടാ. മോളത്തെ ഒന്ന് ചൂടായി, അട്ടേനോട് ചൂടാവേ. പോടം ഇന്ന് ചൂടാൻ പോടം. അപ്പൊ അതായി അട്ട പോകാൻ വേണ്ടി കാലിൽ ഉപ്പിട്ടാൽ മതി എന്നാ പറയില്ല. അപ്പൊ നമുക്ക് അതൊന്ന് പരീക്ഷ നോക്കാം. അവിടെ കുറച്ച് ഉപ്പുണ്ട്, ഈ ഉപ്പ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇട്ടോക്ക. അട്ട വിട്ട് പോവാന്നറിയാലോ, കാലിണ്ടായതുകൊണ്ടേ. അതെ, ആ വിട്ട് വിട്ട് കണ്ടോ, ആ പിടി വിട്ട് ചാടി കണ്ടോ. നമുക്ക് കണ്ടോ, അതിന്റെ അവിടെ നിൽക്കാം പെടേ നോക്ക്. ആ അപ്പൊ അതാ അട്ട കടിച്ചാൽ ഇതേപോലെ ഉപ്പിട്ടാ മതി. കണ്ടില്ലേ ചാടി പോയി. ഇനി അവിടെ ഗ്യാപ്പിലൊക്കെ ഉണ്ടാവുക. ഇതാടാ ചാടി പോയി.
ഇനി എന്നാൽ ഈ ഷൂ ഇട്ട കാലാട്ടുണ്ടോ നോക്കാം നമുക്ക് ആദ്യമായിട്ടാണ് ചോലവെള്ളം ശരിയാക്കാൻ പോയിട്ട് കാലം തന്നെയാ ഞാൻ അല്ലെങ്കിൽ ഫുള്ള് ചെളി ഇതൊക്കെ ആയിട്ട് വരും.